താലി കൊണ്ടുവന്ന് അവനെ താലി ചാർത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതും ഈ എൻഗേജ്മെന്റിന് ശേഷമാണ്. ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്ത പോലെയാണ്. അവള് ഒരു കുങ്കുമച്ചെപ്പ് കൊണ്ടുപോയിട്ട് അവനെ ഇടാൻ പറഞ്ഞു, അവ ഇട്ട് കൊടുത്തു. ഈ ജ്യൂസ് ചലഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ട് ബോട്ടിൽ ആര് ജയിക്കും അവർ അത് ഫുള്ള് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 25 ഇതുപോലൊരു വോമിറ്റിങ്ങും സ്റ്റൊമക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരുന്നു, കാരണം ഇത് എന്താണ് കഴിച്ചതെന്ന് അറിയത്തില്ല. അപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് എല്ലാ റൗണ്ട്സ് കഴിയുമ്പോഴും പേഷ്യന്റിന്റെ കണ്ടീഷൻ വിളിക്കാം പറയാനുള്ള സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നടത്തിയത് അപ്പം കുറ്റം സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ ADGP പറഞ്ഞത്. എന്താണ് ഇപ്പോൾ അതിനോട് പ്രതികരിക്കാനുള്ളത് ആ വാർത്തയോട്? ഇത് ഞാൻ ആ വാർത്താ സമ്മേളനം കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇവനെ ഒഴിവാക്കാനായിട്ട് ആദ്യം സോഫ്റ്റ് ടാക്ടിക്സ് ഉപയോഗിച്ചു, അതിനുശേഷം നിരന്തരമായിട്ട് ഇവൻ അങ്ങോട്ട് പ്രണയ തുടരണം, ബന്ധം തുടരണമെന്നുള്ള പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ കൾമിനേഷനിലെത്തി ലെവലിലെത്തിയതിന് ശേഷമാണ് ഈ കഷായത്തിൽ ഈ കാപ്പിക് എന്ന് പറയുന്ന കീടനാശിനി ഒഴിച്ചു കൊടുത്തു കൊലപ്പെടുത്തിയെന്നാണ്. പക്ഷേ ഈ എൻഗേജ്മെൻറ്റിന് ശേഷം, എൻഗേജ്മെൻറ്റ് ഏതാണ്ട് ഫെബ്രുവരി വരെയാണ് നടത്തിയത്. ഫെബ്രുവരിക്ക് ശേഷം ഇവള് ഇവനുമായിട്ട് പലയിടത്തും സന്തോഷത്തോടി പോയതിൻ്റെയും മറ്റുമൊക്കെ വിഷ്വൽ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അത് പോയിട്ട് അതിനുശേഷമാണ് ഈ താലി കൊണ്ടുവന്ന് അവനെ താലി ചാർത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതും ഈ എൻഗേജ്മെൻറ്റിന് ശേഷമാണ്. അപ്പോൾ അതിനുശേഷം ഇവൻ ഇവള് ഇവനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു, നിരന്തരമായി ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി അന്വേഷണം ആവശ്യമായിട്ട് തോന്നുന്നത്. അത് മാത്രമല്ല, ഈ കുടുംബത്തിനെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്, അമ്മയ്ക്ക് പങ്കുണ്ട്, അവർ കൂടി അറിഞ്ഞാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഗ്രീഷ്മ നൽകിയ മൊഴിയിൽ അതൊന്നുമില്ല. പോലീസ് ഇപ്പോൾ തൽക്കാലം അതൊന്ന് വിശ്വാസത്തിൽ എടുക്കുന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത്. അതിപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാൾ തീർച്ചയായിട്ടും അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ടതാണ്. അപ്പോൾ അത് ക്രൈംബ്രാഞ്ചിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, അവരത് കണ്ടെത്തും എന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, പാറശാല പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഏറ്റവും രൂക്ഷമായ ഒരു ആരോപണം പാറശാല പോലീസിന് നേരെയായിരുന്നു. എന്താണ് ADGP വിശദീകരണത്തിന് ശേഷം താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? അത് 20-ാം തീയതി അത് MLC ആയിട്ട് ഇൻറ്റിമേഷൻ കൊടുത്തതാണ്. 20-ാം തീയതി 20-ാം തീയതി MLC ആയിട്ട് ഇൻറ്റിമേഷൻ കൊടുത്തപ്പോൾ 20-ാം തീയതി മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുത്തു. അതിനുശേഷം ഞങ്ങളുമായിട്ടും അവർ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, SI CI ഉണ്ടായിരുന്നു. പിന്നെ 21-ാം തീയതി അവർ ഷാരോണിൻ്റെ മൊഴിയെടുത്തു. അപ്പോൾ ഇതിനകത്ത് ഇവർ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അവളെ ഒരു ചെറിയ രീതിയെങ്കിലും ഒന്ന് ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഈ കീടനാശിനി കാപ്പിക്ക് എന്നുള്ള കീടനാശിനി കൊടുത്തു എന്നുള്ളത് ആ കൊടുത്ത എന്താണെന്ന് ഞങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു. അവളൊന്നും പറഞ്ഞില്ല. പോലീസ് ഇടപെടലിലൂടെ അത് കണ്ടെത്തിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ഷാരോണിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ള ഒരു ഇപ്പോഴും അങ്ങനെ തോന്നുന്നു. മാത്രമല്ല ഒറ്റയ്ക്കല്ല എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പോലീസിന്റെ പ്രതികരണം കൂടി വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? പോലീസ് പറയുന്നത് കുടുംബത്തിന് ബന്ധമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു അറിവ്. അല്ല, കുടുംബത്തിന് ബന്ധമുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്ത പോലെയാണ്. അവർ എന്തായാലും ഈ ഷാരോൺ അങ്ങോട്ട് വിളിച്ചു വരുത്തിയപ്പോൾ അവൻ പുറത്തോട്ട് പോയപ്പോൾ ഈ അച്ഛനും അമ്മയും അതുവഴി പാസ് ചെയ്യണമുണ്ട്. അപ്പോൾ അത് അമ്മ ഇവനെ കണ്ടിട്ട് ഇവനെ നോക്കണമുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാമെന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ, അവർക്ക് താല്പര്യമില്ലാത്തതാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനെ കാണുമ്പോൾ അവർ ഒന്നി തിരിച്ചു വന്ന് അവനെ പറഞ്ഞയക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല. അവിടെ നിന്ന് മാറി നിന്നതായിട്ടാണ് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫോൺ കോൾ റെക്കോർഡിങ്ങൊക്കെ നമുക്ക് മനസ്സിലായത് ഇത് ഇവരുടെ ഒരു കസിനാണ് ഈ കഷായം വാങ്ങിക്കൊടുത്തതെന്നാണ് തുടർച്ചയായി പറയുന്നത്. അത് ഈ കസിനെ വെറുതെ ഇതിലേക്ക് വലിച്ചു അയച്ചതാണോ അതല്ല ഈ കസിൻ ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ട് എന്നാണോ വിശ്വസിക്കുന്നത്? ഇല്ല, അതിനെക്കുറിച്ച് അറിയില്ല. അത് പോലീസ് പോലീസ് അന്വേഷിക്കട്ടെ. കാരണം ആ കുട്ടി പറഞ്ഞതാണ് ഞങ്ങൾക്ക് അറിയാവുള്ളൂ. ഗ്രീഷ്മ പറഞ്ഞതാണ് കസിനും ഡോക്ടറുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സാണ്, അങ്ങനെയാണ് അയാൾ വീട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്, അവിടെ നിന്നാണ് കഷായം കിട്ടിയതെന്ന്. അതൊക്കെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, വീട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, ആളെ അറിയില്ല എന്നൊക്കെ. ഇല്ല ഇല്ല, ബാക്കി വീട്ടുകാർക്ക് ബന്ധമുണ്ട്, കാരണം അവർക്കൊരു പങ്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ കണ്ടതാണ് ഷാരോൺ അങ്ങോട്ട് പോണതും എല്ലാം കണ്ടിട്ടും അവർ അതിനെ എതിർത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു കുങ്കുമം തൊട്ടുള്ള ഫോട്ടോ ഉണ്ട് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. അതോടൊപ്പം പറയുന്നത് ഈ താലി കെട്ടിയ വിഷയത്തിലൊന്നും പോലീസിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല.
അല്ല താലി കുങ്കുമം ഇത് ഒരു റിലേഷൻ സ്റ്റാർട്ടായി ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ കുങ്കുമം ഇട്ടിരുന്നു. അവള് ഒരു കുങ്കുമച്ചെപ്പ് കൊണ്ടുപോയിട്ട് അവനെ ഇടാൻ പറഞ്ഞു, അവ ഇട്ട് കൊടുത്തു. ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവള് വേണ്ട എന്നാണ് പറഞ്ഞതായിട്ടാണ് ADGP നേരത്തെ പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഈ താലി കെട്ടലും അവർ കറങ്ങാൻ പോയതും അതിൻ്റെയൊക്കെ വിഷ്വൽസൊക്കെ ഞങ്ങളിലുണ്ട്. ഇത് അവളാണ് താലി സെലക്ട് ചെയ്യാനും അതെല്ലാം പറഞ്ഞു കൊടുത്തതും ഏത് വാങ്ങണം കെട്ടിക്കൊടുക്കാനൊക്കെ പറഞ്ഞത്. പക്ഷെ അതിലൊക്കെ ഒരു ഇവിടെ വെച്ചിട്ട് നടന്നതായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നടന്നതായിട്ടാണ്. അത് റിലേഷൻ തുടങ്ങിയ ഫസ്റ്റ് ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴാണ് വെട്ടുകാട് പള്ളിയിൽ വെച്ചിട്ടാണ് ഈ സിന്ദൂരം ഇടാൻ പറഞ്ഞിട്ട് ഇടിപ്പിച്ചത്. ഇപ്പം തിരിച്ചു ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് കുറെ തവണ ഈ ഷാരോണിനെയും കൂട്ടിയിട്ട് ഇവള് പുറത്തേക്ക് പോയിരുന്നു. മിക്കവാറും ചിത്രങ്ങളിൽ ഈ ജ്യൂസൊക്കെ കാണുന്നുണ്ട്. അപ്പം പല തവണയായിട്ട് ഗ്രീഷ്മ ശ്രമിച്ചു എന്ന് തന്നെയാണോ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്? അതെ, ഇപ്പോഴങ്ങനെയാണ് വിശ്വസിക്കുക. കാരണം ഈ കഴിഞ്ഞ സെപ്റ്റംബർ 25 ഇതുപോലൊരു വോമിറ്റിങ്ങും സ്റ്റൊമക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയത്, പാർശാല. അവിടെ പോയിട്ട് ഗ്യാസ്ട്രൈറ്റിസിനുള്ള നോർമൽ ടാബ്ലറ്റ്സ് ആണ് കൊടുത്തത്. പക്ഷെ അന്ന് അതിനൊരു 2 ഡേയ്സ് മുന്നേ അവർ പുറത്തു പോയിരുന്നു. ആ ഫോട്ടോസിലും ഈ കയ്യിൽ ജ്യൂസിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു. പിന്നെ ഈ ജ്യൂസ് ചലഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 2 ബോട്ടിൽ ആര് ജയിക്കും അവർ അത് ഫുള്ള് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചലഞ്ചിലും അതിലൊക്കെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ഷാരോണി വീട്ടിലേക്കാണല്ലോ വരുന്നത്. അപ്പം താങ്കൾ ആയുർവേദ ഡോക്ടർ കൂടിയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ തവണ 13-ാം തീയതി ഒരു മെസ്സേജ് കാണുമ്പോൾ അതിലും വയറുവേദന, അസ്വസ്ഥത, ഛർദി എന്നൊക്കെ പറയുന്നുണ്ട്. കുറെ തവണ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സഹോദരൻ ഉണ്ടായിരുന്നു? അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായതായിട്ടാണ് അറിവ്. ഞാനപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ പക്ഷെ അമ്മ പറഞ്ഞ് എനിക്കറിയാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് വൊമിറ്റിങ്ങും അബ്ഡോമൻ പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും, ഒരു സ്ലോ പോയിസൺ എന്ന രീതിയിൽ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഈ പോലീസ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ക്രൈംബ്രാഞ്ചിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. 5-6 മണിക്കൂർ കൊണ്ട് തന്നെ പ്രതിയെ കുറ്റം സമ്മതിപ്പിച്ചില്ലേ? അപ്പൊ തീർച്ചയായും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ക്രൈംബ്രാഞ്ച് അതിന് അനുയോജ്യമായ രീതിയിൽ കേസ് അന്വേഷിച്ച് ഫൈൻഡിങ്സിൽ എത്തും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ തൃപ്തരാണ്, ഈ അന്വേഷണത്തിൽ പൂർണ്ണമായ തൃപ്തരാണ്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നത് പാറശാല പോലീസിന്റെ വീഴ്ചയാണ്. ഒരുപക്ഷെ താങ്കളും ഇവരുൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ നല്ല സ്റ്റാൻഡിൽ നിന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് വഴുതി പോയേനെ, മറ്റൊരു മരണമായി മാറിയേനെ. ഇങ്ങനെ ഒരു വീഴ്ച പാറശാല പോലീസിന് സംഭവിക്കുമ്പോൾ അതിൽ എന്ത് വേണം എന്നാണ്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വേണം എന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത്? തീർച്ചയായും പാറശാല പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. തക്കതായ നടപടി സ്വീകരിക്കും, ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 21-ാം തീയതി അല്ലെങ്കിൽ 14-ാം തീയതി ഈ പ്രശ്നം ഉണ്ടാകുന്നു, ആശുപത്രിയിൽ പോകുന്നു, വയ്യാണ്ടാകുന്നു. അതിനുശേഷവും പോലീസിനോട് നിങ്ങൾ ഇത് പറയുമ്പോൾ അവർ മൊഴിയെടുക്കാനൊന്നും വന്നില്ല. 21-ാം തീയതി മജിസ്ട്രേറ്റ് മൊഴിയെടുത്ത് കഴിഞ്ഞിട്ടാണ് പോലീസ് മൊഴിയെടുത്തത്. അതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, അതിന്റെ ബ്ലഡിന്റെയും യൂറിന്റെയും സാമ്പിൾ പരിശോധിക്കണമെന്നുള്ള ഒരു ഇന്റിമേഷൻ ഇവിടെ കൊടുത്തിരുന്നു 23-ാം തീയതി. അത് പക്ഷെ അവര് വരികയോ ഒന്നും ചെയ്തില്ല. തിരിച്ച് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, സ്റ്റേഷനിലോട്ട്, മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇന്റിമേഷൻ വന്നിട്ടുണ്ട് ബ്ലഡും യൂറിൻ സാമ്പിൾ എടുക്കാനെന്നാണ് ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ നിന്ന് എന്നെ അതുവരെ വിളിച്ചില്ല, പാർശാല സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, സാർ ഇങ്ങനെ ഒരു ഇന്റിമേഷൻ വന്നിട്ടുണ്ട് ബ്ലഡ് സാമ്പിൾ യൂറിൻ സാമ്പിൾ എടുക്കാനെന്നാണ് പറഞ്ഞത്, ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് ഇല്ല, അത് കുഴപ്പമില്ല എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു അവർ സംസാരിച്ചത്. ഈ 14 മുതൽ അറിയാം, ഈ ഘട്ടത്തിൽ എവിടെയെങ്കിലും ഡോക്ടർമാർ പറഞ്ഞിരുന്നോ ഈ ഷാരോൺ കഴിച്ചത് ഇന്ന സാധനമാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി എളുപ്പമാണ് എന്ന് അവരോട് പറഞ്ഞ മറുപടി എന്താണ്, എന്താണ് ഡോക്ടർമാരുടെ പ്രതികരണ സമയത്ത്? അത് ഡോക്ടർമാർ പറഞ്ഞിരുന്നു, കാരണം ഇത് എന്താണ് കഴിച്ചതെന്ന് അറിയത്തില്ല. അപ്പോ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് എല്ലാ റൗണ്ട്സ് കഴിയുമ്പോഴും പേഷ്യന്റിന്റെ കണ്ടീഷൻ വിളിക്കാം പറയാവുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊരു മാരകമായ ദ്രാവകം ഉള്ളിൽ പോയി എന്നുള്ളൊരു നിലയ്ക്കാണ് അവർ കണ്ടത്. കോപ്പർ സൾഫേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നെഗറ്റീവായിട്ടാണ് വന്നത്. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്പിറ്റ് ചെയ്യണതും വിസർജമൊക്കെ പോകുമ്പോൾ പോയിസന്റെ കണ്ടന്റ് ബ്ലഡിൽ കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പോലീസിന്റെ അടുത്ത് മാധ്യമങ്ങളടക്കം സംസാരിക്കുമ്പോൾ പാറശാല പോലീസ് പറഞ്ഞത് അന്ന് ഷാരോൺ മരിച്ച ദിവസം ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു, പെൺകുട്ടിയോട് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. പോയി അധികം നേരം ഉണ്ടായിരുന്നില്ല, അപ്പോൾ പെൺകുട്ടി കരയുകയൊക്കെ ചെയ്തു, അത് ഇവിടെ സംസാരിച്ച് തിരിച്ചു വന്നതാണ്. അപ്പോൾ അവിടെ പോയി പോലീസ് ആ പെൺകുട്ടി ആശ്വസിപ്പിച്ച് തിരിച്ചു പോകുന്ന പോലെ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് കാരണം. അതെ അതെ, പോലീസ് അതെ അതെ ആശ്വസിപ്പിച്ചിട്ട് തിരിച്ചു വന്നതായിട്ട്. ഞങ്ങൾ ഈ സംഭവം നടന്ന നെക്സ്റ്റ് ഡേ, അതായത് അടക്കമായിരുന്നു, അതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് പോകുമ്പോൾ
പോകുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് ഈ രീതിയിൽ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് അനിയൻ മരിച്ചിട്ട് പോവാണ്, പക്ഷെ അവർ ഈ പോലീസ് പ്രിൻസിപ്പൾ എസ് ഐ സാറാണ് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. സാർ അവരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. ആ കുട്ടിക്ക് കുട്ടി അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഒരാളുടെ അടുത്ത് ഒരു 20 മിനിറ്റ്സ് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ബോഡി ലാംഗ്വേജും സംസാരമൊക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും ക്രിമിനൽ ആണോ അല്ലേ എന്ന്. അപ്പോൾ ആ കുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. പിന്നെ ഞങ്ങളാണ് അങ്ങോട്ട് ചോദിച്ചത്, സാർ ഇങ്ങനെ ബോട്ടിലിൻ്റെ ഇതെടുത്തോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് എടുത്തോ എന്ന് ചോദിച്ചപ്പം ബോട്ടിൽ അത് സ്ക്രാപ്പിന് കൊടുത്തു. എന്താ ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് എടുത്തു ചോദിച്ചപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല, ആ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ്. എനിക്കൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ ADGP പറഞ്ഞത് ഏതോ പൊടി കഷായ പൊടി കലക്കി കൊടുത്തു എന്നാണ്. പക്ഷേ അന്ന് SI പറഞ്ഞത് ലാസ്റ്റ് ഡോസ്, ആ കുട്ടി പറഞ്ഞത് രാവിലെ ഞാനൊരു ഡോസ് കഴിച്ചു, ലാസ്റ്റ് ഡോസ് ഒരു 100 ml വരും, ഒരു ഗ്ലാസോളം വരും, അത് കൊടുത്തു എന്നാണ്. അപ്പൊ ലാസ്റ്റ് ഡോസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഓൾറെഡി അതിനകത്ത് ഇത് കഷായം ബോട്ടിലായിരിക്കാനല്ലേ സാധ്യത, പൊടി കലക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഷിമോൺ, മറ്റൊരു സംശയമുള്ളത്, 22-ാം തീയതി ഷിമോൺ ഒരു 8 മിനിറ്റോളം ഈ ഗ്രീഷ്മയായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരം മുഴുവൻ കേട്ട ഏതൊരാൾക്കും മനസ്സിലാവും ഒരുപാട് കള്ളങ്ങൾ അവൾ പറയുന്നു എന്നൊരു കാര്യം. ഈ കാര്യം 22-ാം തീയതിയോ അതിനടുത്ത ദിവസമോ ഈ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു? പെടുത്തിയിരുന്നു അല്ല, ഈ അപ്പോഴതിനുള്ളൊരു സാഹചര്യത്തിലല്ലായിരുന്നു. കാരണം അനിയന് നില കുറച്ചും കൂടെ സീരിയസ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് മരുന്ന് വാങ്ങാനും അതിനുള്ളൊരു ഓട്ടത്തിലായിരുന്നു. പോലീസ് പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഫോളോ അപ്പ് ഉണ്ടാകുമെന്ന് ചോദിച്ചിരുന്നു. അവർ ഉണ്ടാകും, വിളിച്ചറിയിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല, എന്നെ വിളിച്ചതുമില്ല. പക്ഷേ 25th ഈ മരണം കഴിഞ്ഞ് 26th സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ പോയപ്പോൾ ഞാൻ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ അവർ ആ ഒരു ലാഘവത്തിലാണ് എടുത്തത്, അവരത് സീരിയസ് ആയിട്ട് എടുത്തില്ല. നിങ്ങൾ പരാതി കൊടുത്തതിന് ശേഷം എപ്പോഴെങ്കിലും പോലീസ് ഇവിടെ വന്ന് എന്തെങ്കിലും കാര്യം നിങ്ങളോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഒന്നും ചോദിച്ചറിഞ്ഞിട്ടില്ല. മീഡിയ ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ഇവിടെ വന്ന് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുള്ളത്. മീഡിയ ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. ഞാനും ചേട്ടനുമായിട്ട് ചേച്ചീനെ നേരത്തെ കാണാൻ പോകുമ്പോഴത്തേക്കും അമ്മാവനും ചേച്ചിയോട്ടാണ് ഒരുമിച്ച് പോകുന്നത്, ഒരുമിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ അങ്ങോട്ട് പോയിരുന്നില്ല, അപ്പോൾ അവിടെ നാട്ടുകാർ പറഞ്ഞത് ഈ അമ്മാവൻ ഒരു മാസമായിട്ട് ആ വീട്ടിൽ ഉണ്ടെന്നാണ്. അയാൾ ഈ കാർഷികപരമായി അങ്ങനെ എന്തോ ജോലിയുള്ള ഒരാളാണ്. അപ്പോൾ ഈ അമ്മാവൻ ഒരു മാസമായിട്ട് ആ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഒരു പങ്ക് കാണും. ായിട്ടാണ് ഇപ്പോ അനിയനെ വീട്ടിൽ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അല്ല, നാട്ടുകാരുടെ പ്രതികരണം അനുസരിച്ച് ഒരു മാസം കൊണ്ട് വീട്ടിൽ അമ്മാവൻ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല, ആരും ഇല്ല, ഇപ്പൊ തന്നെ വരണം എന്ന് പറഞ്ഞിട്ടാണ് അവനെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ അതിലൊരു ഇതുണ്ടല്ലോ, അവിടെ വീട്ടിൽ ആളുണ്ട്, അപ്പൊ അവരുടെ ഭാഗത്തും അവർക്കും പങ്കുണ്ട് എന്ന് അന്വേഷിക്കണം.